ആൽബർട്ട് കാമ്യു പ്രശസ്തനായ ഫ്രഞ്ച് തത്വചിന്തകനും നോവലിസ്റ്റുമാണ്. 1913 നവംബർ 7 അദ്ദേഹത്തിന്റെ ജനനം. സാർത്രയോടൊത്ത് അസ്തിത്വവാദം എന്ന പ്രസ്ഥാനത്തിന്റെ മുഖ്യ വക്താവായിരുന്നുവെങ്കിലും ഒരു മനുഷ്യനായും ചിന്തകനായും അറിയപ്പെടാനാണ് കാമ്യു ആഗ്രഹിച്ചത്. കാമ്യു ആശയങ്ങളെക്കാളും മനുഷ്യരെയാണ് ഇഷ്ടപ്പെട്ടത്. 1945 നൽകിയ ഒരു അഭിമുഖത്തിൽ കാമ്യു ഏതെങ്കിലും തത്വചിന്താധാരയുമായുള്ള ബന്ധത്തെ നിരാകരിച്ചിട്ടുണ്ട്. ഞാനൊരു അസ്തിത്വവാദിയല്ല, സാർത്രവും ഞാനും ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പേര് കാണുന്നതിൽ പലപ്പോഴും അതിശയിക്കാറുണ്ട്. സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മനുഷ്യരിൽ രണ്ടാമനാണ് കാമ്യു. 1957 കാമ്യുവിന് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. നോബൽ സമ്മാനം ലഭിച്ച ശേഷം ഏറ്റവും കുറഞ്ഞ കാലം ജീവിച്ചിരുന്ന സാഹിത്യകാരനും കാമ്യു തന്നെയാണ്. അൾജീരിയയിലുള്ള മോണ്ടോവി എന്ന സ്ഥലത്ത് ഒരു ഫ്രഞ്ച് അൾജീരിയൻ കുടിയേറ്റ കുടുംബത്തിലാണ് കാമ്യു ജനിച്ചത്. അൾജീരിയയിലെ ബെൽകോട്ട് എന്ന സ്ഥലത്ത് വളർന്ന കാമ്യുവിന്റെ ബാല്യം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. 1923 കാമ്യുവിന് ലൈസിയിൽ പ്രവേശനം ലഭിച്ചു. പിന്നീട് അൾജീരിയൻ സർവകലാശാലയിലും പ്രവേശനം ലഭിച്ചിരുന്നു. ഒരു ഫുട്ബോൾ ഗോളിയായിരുന്നു കാമ്യു. ഫുട്ബോൾ ഗോളിയായിരുന്ന തൻ്റെ ജീവിതം തൻ്റെ സാഹിത്യ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ചിരുന്നുവെന്ന് കാമ്യു പറഞ്ഞിട്ടുണ്ട്. 1930 ക്ഷയരോഗം ബാധിച്ചത് കാമ്യുവിൻ്റെ ഫുട്ബോൾ ജീവിതത്തിന് വിരാമം വിടുകയും മുഴുവൻ സമയ പഠനം ഉപേക്ഷിക്കുവാൻ നിർബന്ധിതമാക്കുകയും ചെയ്തു. സ്വകാര്യ ട്യൂട്ടർ, കാർ ഭാഗങ്ങൾ വിൽക്കുന്ന കടയിലെ ക്ലാർക്ക്, കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിലെ ജോലി എന്നിങ്ങനെ പല ജോലികളും ഈ കാലത്ത് കാമ്യു ചെയ്തു. അദ്ദേഹം 1935 തൻ്റെ തത്വശാസ്ത്രത്തിലെ ബിരുദം പൂർത്തിയാക്കി. 1936 അദ്ദേഹം തൻ്റെ ബിരുദാനന്തര ബിരുദത്തിനുള്ള പ്രബന്ധം അവതരിപ്പിച്ച് ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കി. പ്ലോട്ടോണിയസ് നിയോ പ്ലേറ്റോയിസവും ക്രിസ്ത്യൻ ചിന്തയും എന്ന പ്രബന്ധമായിരുന്നു അവതരിപ്പിച്ചത്. കാമ്യു 1934 ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു. 1936 സ്വതന്ത്ര ചിന്താഗതിയുള്ള അൾജീരിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചു. കാമ്യു ഈ പാർട്ടിയിൽ ചേർന്നത് തൻ്റെ ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സുഹൃത്തുക്കളുമായി തെറ്റുന്നതിന് കാരണമായി. ഇത് കാരണം കാമ്യു 1936 പാർട്ടി വിട്ടു. കബീലിയ എന്ന മേഖലയിലെ പാവപ്പെട്ട കർഷകരുടെ ദുരിതത്തെപ്പറ്റിയുള്ള കാമ്യുവിൻ്റെ ലേഖനങ്ങൾ അദ്ദേഹത്തിൻ്റെ പത്രത്തിലെ ജോലി നഷ്ടപ്പെടുത്തിയിരുന്നു. 1937 മുതൽ 1939 അദ്ദേഹം അൾജർ റിപ്പബ്ലിക് എന്ന പത്രത്തിനായി എഴുതി. കബീല എന്ന മേഖലയിലെ പാവപ്പെട്ട കർഷകരുടെ ദുരിതത്തെപ്പറ്റിയുള്ള കാമ്യുവിൻ്റെ ലേഖനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ പത്രത്തിലെ ജോലി നഷ്ടപ്പെടുത്തി. 1939 മുതൽ 1940 അദ്ദേഹം സായന റിപ്പബ്ലിക് എന്ന പത്രത്തിന് വേണ്ടി എഴുതി. ഫ്രഞ്ച് കരസേനയിൽ ചേരുവാൻ ശ്രമിച്ചെങ്കിലും ക്ഷയരോഗം കാരണം അദ്ദേഹത്തിന് പ്രവേശനം നിഷേധിക്കപ്പെട്ടു. 1955 മുതൽ 1956 കാമ്യു ലി എക്സ്പ്രസ് എന്ന പത്രത്തിൻ്റെ ലേഖകനായിട്ടാണ് പ്രവർത്തിച്ചത്. 1957 കാമ്യുവിന് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. നോബൽ സമ്മാനം അദ്ദേഹത്തിൻ്റെ ഗില്ലറ്റിൻ്റെ മുകളിൽ നിന്നുകൊണ്ടുള്ള ചിന്തകളെന്ന തൂക്കിക്കൊല്ലയ്ക്കെതിരായ ലേഖനത്തിനാണ് എന്നാണ് ഔദ്യോഗിക പ്രഖ്യാപനം. വില്ലെബ്ലവിൻ എന്ന ഫ്രാൻസിലെ ഒരു ചെറിയ പട്ടണത്തിൽ 1960 ജനുവരി 4 ഒരു കാർ അപകടത്തിൽ കാമ്യു കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ ഉപയോഗിക്കാത്ത ഒരു തീവണ്ടി ടിക്കറ്റ് ഉണ്ടായിരുന്നു. കാമ്യു ട്രെയിനിൽ യാത്ര ചെയ്യാൻ തീരുമാനിച്ച് അവസാന നിമിഷം മനസ്സ് മാറ്റിയതായിരിക്കാമെന്ന് അനുമാനിക്കപ്പെടുന്നു. കാമ്യുവിൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നിർദ്ദകമായ രീതിയിലെ മരണം ഒരു കാർ അപകടത്തിൽ മരിക്കുക എന്നതായിരുന്നു. കാമ്യുവിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ 2 പ്രകാശനം ചെയ്യപ്പെട്ടു. ആദ്യത്തേത് 1970 പ്രസിദ്ധീകരിച്ച എ ഹാപ്പി ഡെത്ത് ആയിരുന്നു. രണ്ടാമത്തെ പുസ്തകം ദ ഫസ്റ്റ് മാൻ അപൂർണമായ തൻ്റെ ആത്മകഥ തന്നെയായിരുന്നു. കാമ്യുവിൻ്റെ അൾജീരിയൻ കുട്ടിക്കാലം 1955 പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. Trusted tradition of 155 years, Chemenur International Jewelers.